ഞാനിപ്പോൾ ഞങ്ങൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് കനാൽ തുറന്നിട്ടിട്ടുണ്ടത്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ കനാൽ എത്തി കേട്ടോ. ഗൈസ് കനാലിയോ, ഇതാണ് ഞങ്ങളുടെ കനാൽ കണ്ടോ. ഇതാണ് ഞങ്ങളുടെ കനാൽ. തെളിഞ്ഞ വെള്ളം കേട്ടോ, അടി വരെ കാണാൻ പറ്റും. നല്ല വെള്ളമാണിത്. അടി ചെറുതായിട്ട് തുറന്നിട്ടിട്ടുള്ളൂ. ഓ, ഇവരൊക്കെ പറയുന്ന തണുപ്പുണ്ടെന്ന് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഗൈസ് നല്ല തണുപ്പുണ്ട്. എല്ലാരും വെള്ളത്തിൽ കാലിട്ടോണ്ടിരിക്കാണ്. അപ്പോൾ കനാൽ തുറന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ ദേ കനാലിലെ വെള്ളം തുറന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്. നടക്കാൻ പറ്റും കേട്ടോ, അത്രയ്ക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അധികം വെള്ളം ഒഴുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിൽക്കാനും നടക്കാനൊക്കെ പറ്റും. അപ്പോൾ ദേ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. എനിക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. എപ്പോഴും നടക്കുന്നതാണ് എങ്കിലും. അപ്പോൾ ദേ ഇതിൻ്റെ ഈ വശത്തായിട്ട് വീടുകളും പറമ്പുകളൊക്കെയാണ് ഉള്ളത്. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണാം. ഇപ്പുറത്തെ വശത്തായിട്ട് കൃഷിയാണുള്ളത്, വാഴകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കൃഷികളും. ഞങ്ങൾ ഇവിടം വരെ വന്നിട്ടുള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നടക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ദേ വെള്ളത്തിലൂടെ നടക്കാണ്. ഞാൻ പോവുക അടുത്താണ്. നമ്മൾ വെള്ളം തുറന്നിട്ടോ എന്നറിയാനായിട്ട് വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ദേ ഞങ്ങളെല്ലാം തിരിച്ചു പോവാണ്. ദേ എൻ്റെ ചെരുപ്പൊക്കെ, അവൻ്റെ ചെരുപ്പ്. അപ്പോൾ ദേ അപ്പോൾ ഫ്രണ്ട്സ്, ദേ ആ വശത്തായിട്ട് ചെറുതായിട്ടേ കനാൽ കെട്ടിയിട്ടുള്ളൂ. ഇവിടെ വരുമ്പം കുറച്ച് വലുതാവുന്നുണ്ട്, കുറച്ച് വീതി കൂടുന്നുണ്ട് കനാലിന്. അപ്പോൾ നമുക്കവിടെ നീന്തി കുളിക്കാനൊക്കെ പറ്റും. ദേ അവിടെ ആയിട്ടൊരു പാലം കാണുന്നില്ലേ, അത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമാണുള്ളത്. അതാണ് ഞങ്ങളുടെ കനാല്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. എടാ വാടാ പോനസേ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അമ്പലത്തിന് അടുത്തായിട്ടുള്ള പാടമാണിത്. പാടത്ത് നിറയായി വെള്ളക്കൊക്കുകൾ നിൽപ്പുണ്ട്. ഇതേ അമ്പലം. അമ്പലത്തിൽ രണ്ട് മൂന്ന് കണിക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിൽ നിറയെ കണിക്കുന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്വർണ്ണ നിറമുള്ള മഞ്ഞപ്പൂക്കൾ വളരെ മനോഹരമായിട്ട് ദേ മഞ്ഞപ്പട്ടി വിരിച്ചിരിക്കുന്നു. അപ്പോൾ ദേ ഇത് ഞങ്ങളുടെ അമ്പലക്കുളമാണ്. അവിടെ ആയിട്ടും കണിക്കുന്ന മരമുണ്ട്. ദേ നേരത്തെ കണ്ട പാടയില്ലേ, അവിടുത്തെ ദേ ഒരു ചെറുതായിട്ട് തോട് പോലെ ഉണ്ട്. അതാണ് കാണുന്നത്.